ഉണ്ടാക്കാൻ എളുപ്പമായ കാരണം ആഴ്ചയിൽ ഒരു ദിവസം എന്തായാലും ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാവും. ദോശമാവോ ഇഡ്ലിമാവോ ബാക്കി ഉരുപ്പുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. ഇത് നമ്മളുടെ റവ, സാധാരണ റവയാണ്. അതിൽ നിന്ന് അര കപ്പ് റവ നമ്മളുടെ ദോശമാവിലേക്ക് ചേർത്ത് കൊടുക്കാം. റവ നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുത്ത ശേഷം 5 മിനിറ്റ് നമുക്കിതിനെ മൂടി വയ്ക്കാം. റവ നന്നായിട്ടൊന്ന് കുതിർന്ന് വരട്ടെ. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കാം. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കടുക് ചേർക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്കതിലേക്ക് 2 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. കടലപ്പരിപ്പൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. ഇനി ഇതിലേക്ക് 1 വലിയ സവാള പൊടിയായി അരിഞ്ഞതും 1 പച്ചമുളകും അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. സവാളയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. കറിവേപ്പില നല്ല പൊടിയായിട്ട് അരിഞ്ഞിട്ട് നമുക്കിതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട ശേഷം എല്ലാം കൂടെ ഒന്നുകൂടെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിക്കൊടുക്കാം. ആ, നമ്മളുടെ സവാളയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ നമ്മൾ നേരത്തെ കലക്കി വെച്ചിട്ടുള്ള മാവിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. ചെറിയ ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത ശേഷം നമുക്ക് ഈ മാവിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ പൊടിയായി അരിഞ്ഞ മല്ലിയില കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ദോശമാവിൽ ഉപ്പുള്ള കാരണം നോക്കിയ ശേഷം ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ദോശയും ഇഡ്ഡലിയും ഒക്കെ ഉണ്ടാക്കി മടുക്കുമ്പോൾ ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയാണെങ്കിൽ കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റാണിത്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് അല്ലേ. സ്റ്റൗവിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ചെറിയൊരു സ്റ്റാൻഡ് വെച്ച് കൊടുക്കാം. ഇനി നമ്മളുടെ ദാ കുഴിയപ്പത്തിൻ്റെ കല്ല് ഇതിലേക്ക് അങ്ങ് വെച്ച് കൊടുക്കാം. ഇനി അതിലേക്ക് അല്പം എണ്ണ ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഒരുപാടൊന്നും വേണ്ട, കുറച്ച് എണ്ണ ചേർത്ത് കൊടുത്താൽ മതി. ഇനി നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. എണ്ണയൊക്കെ നന്നായി ചൂടായി വരുമ്പോൾ ഇനി നമുക്കതിലേക്ക് ഓരോ കയ്യിലും മാവ് ഇതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും, ഉള്ളു വേവത്തും ഇല്ല. 1 മിനിറ്റിന് ശേഷം നമുക്കിതിനെ തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഇതിനെ നമുക്കങ്ങ് വേവിച്ചെടുക്കാം. അങ്ങനെ ഞങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള കുഴിപ്പണിയാരം ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇനി നമുക്കിതിനെ കഴിക്കാം. ഞാൻ അതിനായിട്ട് ഇതാ നല്ല എരിവുള്ള കാരച്ചട്നിയൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ ഇത്രയും എരിവുള്ള ഒരു ചട്നി കൂടെ കഴിക്കുമ്പോഴാണ് നല്ലൊരു രസം ഉണ്ടാവുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. താങ്ക് യു.